Ladies and gentlemen, Kantara ennu cinemayude Malayala dub vannirikkiyana. Kantara is directed and written by Rishab Shetty. Pulli thanneyaanu cinemayil abhinayichirikkunnathu. Okay. Before that, onnu namukku cinema kaanan bayangara ishtamana, rendu namukku idupole kada kekkan bayangara ishtamana. Aarengilum paranju thannengil nammal avade irunnu kekkum. Appam കുക്കു എഫ്എമ്മിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. കുക്കു എഫ്എമ്മിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. അത് നമുക്കിതുപോലെ ആണെങ്കിലും വായിച്ചു തരും. ഒരു ബുക്ക് മേടിക്കണ കാശേ ഉള്ളൂ ഈ പറഞ്ഞ കുക്കു എഫ്എമ്മിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. അത് നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ സാധനവും കിട്ടും, ആഡ്സും ഇല്ല. പിന്നെ ഇപ്പൊ ദീപാവലിയാണല്ലോ, അത് പ്രമാണിച്ച് കുക്കു എഫ്എം നല്ല ജില്ലൊരു ഓഫർ ഇറക്കിയിട്ടുണ്ട്. ദീപാവലി 50 എന്ന് പറഞ്ഞിട്ട് കോഡ് അടിച്ചു കഴിഞ്ഞാൽ 50% ഓഫ്, അതായത് 200 രൂപയ്ക്ക് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കിട്ടും. 10 ലക്ഷത്തിൻ്റെ ഒരു കാറും പിന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ വൗച്ചേഴ്സ് തുടങ്ങിയ കുറേ സാധനങ്ങൾ, സോ ലക്കി ഡ്രോ ഒക്കെ നടക്കുന്നുണ്ട്. സോ അതിനും ചാൻസ് ഉണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ വഴി നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യുക. ദീപാവലി 50 അടിക്കുക, 50% ഓഫ് കിട്ടുക, ആൻഡ് ചാൻസ് ടു വിൻ 10 ലാക്ക് വെർത്ത് ഓഫ് പ്രൈസസ്. അപ്പൊ ഈ ദീപാവലിക്ക് വിജയത്തിന്റെ ദീപം തെളിയിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ പടത്തിനെ പറ്റി പറയാം. കാന്താര എന്ന് പറഞ്ഞ സിനിമ, എൻ്റെ പൊന്ന് ഋഷബ് ഷെട്ടി ബ്രോ, ആ അവസാനത്തെ 20 മിനിറ്റ് അതെന്താണത്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളെ പെർഫോമൻസ് കണ്ട് കോരി തരിച്ചിരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായി ഇങ്ങനെ വായും നിറന്ന് കണ്ണും നിറഞ്ഞ് രോമമൊക്കെ എണീച്ച് നിന്ന് മനുഷ്യനെ ഒരു വേറെ ഒരു ട്രാൻസിൽ നിങ്ങൾ ഇരുത്തി ബ്രോ. നിങ്ങളെ തന്നെ ഈ സിനിമയെ എല്ലാം പറയുന്നത് ബിക്കോസ് നിങ്ങളാണ് ഡയറക്റ്റും ചെയ്തേക്കുന്നത്. എൻ്റെ പൊന്നു മാൻ, എന്തോന്നായിരുന്നു ആ അവസാനത്തെ 15-20 മിനിറ്റ്. എൻ്റെ അമ്മ ഇവിടെ കണ്ണ് നിറഞ്ഞു ഇവിടെ മനുഷ്യ ആകെ, ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റിക്കൽ, ഒരു ഫാൻറ്റസി, ഒരു നമ്മളൊക്കെ കേട്ട് മറന്ന മുത്തശ്ശി കഥ, അതിങ്ങനെ ഗംഭീര വിഷ്വലിങ്ങനെ വന്നിങ്ങനെ നിറഞ്ഞാടുകയാണ്. ഓ, ഈ പടത്തിൽ പുള്ളിയുടെ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ ആ പരിപാടി നിർത്തിക്കോട്ടെ. ഇതിന് ആ മനുഷ്യന് ഹീ ഡിസേർവ്സ് എ നാഷണൽ അവാർഡ്. എൻ്റെ അമ്മേ, എന്തോന്ന് പെർഫോമൻസ് അടേ അത്. അത് അതല്ല സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു ട്രൈബൽ ഏരിയ, അവിടെ ഒരു അവർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനെയൊക്കെ തട്ടി മാറ്റി ആ സ്ഥലം കൈയടക്കാൻ വരുന്നവരും, അതൊക്കെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഈ സിനിമയെ പറ്റി പറയുന്നത്. ബട്ട് ദ ലാസ്റ്റ് 15 മിനിറ്റ്സ് ഞാനവിടെ ഇരുന്നു, ഞാൻ ആ തിയേറ്ററിൽ ഇങ്ങനെ കുറച്ച് നേരം എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ഒരു ഒരു എൻ്റെ അമ്മ, എനിക്ക് ആ ഫീലിങ് എങ്ങനെ പറഞ്ഞറിയണമെന്ന് അറിയാം. നിങ്ങളത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് അറിയത്തില്ല ഇത് OTT-യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് എത്രത്തോളം ജസ്റ്റിഫിക്കേഷൻ അതിന് തരാൻ പറ്റുമെന്ന്. ആ ഫീലിംഗില്ലോ ഞാനിപ്പോൾ ഈ പോയ ആ ഫീലിംഗ്, അതുവരെ പറയാൻ പറ്റില്ല. തമാശകളും ആക്ഷനും പാട്ടും നല്ല BGM ഒരു ചെറിയ റൊമാൻസ്, പിന്നെ റൊമാൻസ് നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ ആ ഒരു സാഹചര്യവും അവിടെ അങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റായിട്ടുള്ള മനുഷ്യരോ അങ്ങനെ ചിന്തിക്കുന്ന ആരും ഇല്ല. അവർക്ക് എന്താണെന്ന് പോലും അറിഞ്ഞൂടെ ഈ പറഞ്ഞ വാക്ക്. അവരെ രീതിയിൽ കുറേ അവരേതായ കുറേ ശരികളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ കാണിച്ചു തരുന്ന അവരെ കൾച്ചറും. ബട്ട് സിനിമ ആ അവസാനം കൊണ്ട് നിർത്തുന്നിടത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോകും, രോമമൊക്കെ ലോകത്തോ ഏതോ മുടി ഉൾപ്പെടെയുള്ള സകലത ഇങ്ങനെ പൊന്തി നിൽക്കുകയായിരുന്നു. ഈ എനിക്കൊന്നും പറയില്ലടേ, ഞാൻ ഈ സിനിമ അത് ഇത് പറഞ്ഞല്ല, ആ ഒരു അവസാനത്തെ ആ ഒരു 15 മിനിറ്റ് നമ്മളത് കാണുമ്പം നമ്മളിങ്ങനെ. ഇത് മലയാളത്തിലോട്ട് ഡബ് ചെയ്ത പൃഥ്വിരാജ് പ്രൊഡക്ഷന് ഒരു വലിയ നന്ദി. ഇല്ലേ, ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കാണത്തില്ലായിരുന്നു. സൂപ്പർ സൂപ്പർ പടം. ഓക്കെ.